നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിന് ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. പലപ്പോഴും എല്ലാ സെറ്റിങ്സും നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തി തീർന്നിട്ടില്ല. ഒരുപാട് സെറ്റിങ്സുകളുണ്ട്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റിങ്സുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന സെറ്റിങ്സുകളുണ്ട്. ഇതെല്ലാം നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ മൊബൈൽ ഫോൺ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിങ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് സെറ്റിങ്സ് നോക്കുക. നമ്മുടെ മൊബൈൽ ഫോൺ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൻ്റെ ഹോം സ്ക്രീനകത്ത് എവിടെയെങ്കിലും ഇതുപോലെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഫീച്ചർ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് രണ്ട് സെറ്റിങ്സ് ഉണ്ട്. ഒന്ന് വിഡ്ജെറ്റ് ആണ്, അത് ആൾക്കാർക്ക് അറിയുന്ന കാര്യമാണ്, നമുക്കത് വിശദീകരിക്കാം. രണ്ടാമത്തെ സെറ്റിങ്സ് ഭാഗമുണ്ട്. ഇവിടെ നമ്മൾ സെറ്റിങ്സ് ഭാഗത്തെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒന്നാമത്തെ നമ്മൾ പരിശോധിക്കുന്നത് ലോക്ക് ഹോം സ്ക്രീൻ ലേഔട്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ ലോക്ക് ഹോം സ്ക്രീൻ ലേഔട്ട് എന്നുള്ള ഭാഗം നമ്മൾ ഇതുപോലെ എനേബിൾ ചെയ്ത് ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഈ ഹോം സ്ക്രീനിൽ നിന്ന് ഒരു ആപ്പ് ഇതുപോലെ മൂവ് ചെയ്യിക്കാൻ സാധിക്കില്ല. അതായത് ഇവിടെ നമുക്ക് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല. കാണാൻ സാധിക്കും ഇവിടെ ഹോം സ്ക്രീൻ ലേഔട്ട് ഈസ് ലോക്ക്ഡ് എന്ന്. അപ്പോൾ കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ അവർ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് ചിലപ്പോൾ ഇവിടെയുള്ള ആപ്പ് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കും, പിന്നെ നമ്മൾ തിരഞ്ഞാൽ കാണില്ല. ഇങ്ങനെയുള്ള ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിൽക്ക് നമ്മുടെ ഹോം സ്ക്രീൻ ലോക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് ലോക്ക് ഹോം സ്ക്രീൻ ലേഔട്ട് എന്നുള്ളത്. ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ മതി, ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്പുകൾ മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി, ഉപയോഗിക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഹോം സ്ക്രീൻ ലേഔട്ട്, നമ്മുടെ സ്ക്രീൻ ലേഔട്ട് എത്രത്തോളം വേണമെന്നുള്ളത്. അതിപ്പോൾ നിലവിൽ 4:6 ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 5:6 മാറ്റി നിങ്ങളുടെ സ്ക്രീൻ അത്യാവശ്യം നല്ല വലുപ്പത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഐക്കണുകളൊക്കെ കുറച്ച് വലുപ്പത്തിൽ ആക്കി കൊണ്ടുവരാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മൾ താഴെ ഭാഗത്തുള്ള മോർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നില്ല, അത്യാവശ്യമുള്ള മാത്രം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്തു നിന്ന് മുകളിലുള്ള ബ്ലർ ആപ്പ് പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ, ഇത് എനേബിൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആപ്പുകളൊക്കെ നമ്മൾ റീസെൻ്റ് ടാബിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റീസെൻ്റ് ടാബ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് റീസെൻ്റ് ടാബ്. ഈ റീസെൻ്റ് ടാബിലുള്ള നമ്മൾ ഏത് ആപ്പ് ഉപയോഗിച്ചു എന്നറിയുന്നതിന് വേണ്ടിയുള്ള ഈ റീസെൻ്റ് ടാബിലുള്ള ആപ്പുകളൊക്കെ ബ്ലറ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഓരോ ആപ്പും ഇതുപോലെ കാണാൻ സാധിക്കും. ആവശ്യമുള്ള ബ്ലറായിട്ട് കാണുന്നുള്ള ആപ്പുകളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വാട്സപ്പൊക്കെ അത്തരത്തിൽ നമുക്ക് ബ്ലറാക്കി വെക്കാം. നമ്മുടെ റീസെൻ്റ് ടാബിൽ നമ്മൾ ചാറ്റ് ചെയ്ത ഡീറ്റെയിൽസുകൾ അറിയാതിരിക്കുന്നതിന് വേണ്ടി അപ്പോൾ ഇവിടെ താഴെ ഭാഗത്ത് വാട്സപ്പ് ഉണ്ട്, ഇതങ്ങ് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ റീസെൻ്റ് ടാബിൽ കാണുന്ന ആ ഫീച്ചർ, ആ വാട്സപ്പിൻ്റെ ഭാഗം നമുക്ക് ബ്ലർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത്ര ഐക്കൺ സൈസ് നമുക്ക് ഓരോ ആപ്പിൻ്റെയും ഐക്കൺ സൈസ് ഇവിടെ വെച്ച് കാണാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ ഇതാണ് വലിപ്പമെങ്കിൽ ഞാനിതൊന്ന് വലിപ്പം സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ഈ ലൈൻ പിടിച്ച് ഇതുപോലെ വലിക്കുമ്പോൾ കാണാൻ സാധിക്കും ആപ്പുകൾ വലുതാകുന്നത്. ഇത് ചെറുതാക്കാനും സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രേ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സ്ക്രീനിലുള്ള ആപ്പുകളൊക്കെ വലുതാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സിസ്റ്റം നാവിഗേഷൻ ഉള്ള ഭാഗമുണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഗെസ്റ്റർ മോഡും അതുപോലെ തന്നെ ബട്ടണും. അപ്പോൾ നമ്മൾ താഴെ ഭാഗത്തേക്ക് നോക്കുക, നമ്മുടെ മൊബൈൽ ഫോണിൽ ബട്ടണാണ് കാണുന്നത്. ഈ വലതു ഭാഗത്തേക്കും റീസെൻ്റ് ടാബും അത് ഹോം ബട്ടണൊക്കെ ബട്ടണാണ് കാണുന്നത്. ഇനി ബട്ടണ് പകരം ഇതുപോലെ ചെറിയ ലൈനാണെങ്കിൽ ഈ ഗെസ്റ്റർ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ പിന്നെ നമ്മുടെ സ്ക്രീന് ലൈനായിട്ട് കാണാൻ സാധിക്കും. ഞാൻ തൽക്കാലം അത് എനേബിൾ ചെയ്യുന്നില്ല, എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഹൈഡ് ഫുൾ സ്ക്രീൻ ഇൻഡിക്കേറ്റർ, നമ്മുടെ മൊബൈൽ ഫോൺ നോട്ടിഫിക്കേഷൻ അതുപോലെ മറ്റെല്ലാ സിഗ്നൽ ലൈറ്റുകളും നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഹൈഡ് ചെയ്ത് വെക്കാനുള്ള സൗകര്യം ഇതിനകത്ത് ലഭ്യമാണ്. ഇനി നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ വീണ്ടും അതേ ഹോം സ്ക്രീൻ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ വിഡ്ജെറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഷോർട്ടാക്കിയിട്ട് എല്ലാ ആപ്പിൻ്റെയും വിഡ്ജെറ്റ് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ക്വിക്ക് ഫങ്ഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ടോർച്ച് ഉണ്ട്, വൈഫൈ ഉണ്ട്, ലോക്ക് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം, ഞാൻ കാരണം ടോർച്ച് കാണിക്കുകയാണ്. അതുപോലെ തന്നെയാണ് എല്ലാ ഫീച്ചറും. ഈ ടോർച്ച് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ സ്ക്രീനിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കുക. ഇനി ആവശ്യം വരുമ്പോൾ ഇതുപോലെ ആ ടോർച്ച് ക്ലിക്ക് കൊടുത്താൽ മതി, നമ്മുടെ ടോർച്ച് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്താൽ മതി, അത് ഓഫാൻ ചെയ്യും. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് പെട്ടെന്ന് ടോർച്ചൊക്കെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാൻ സാധിക്കും. ആവശ്യം കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുക, ഇവിടെ വെച്ച് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇങ്ങനെ നിങ്ങൾക്ക് ഇതുപോലെ വൈഫൈ മോഡ് വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. ടോർച്ച്, മൊബൈൽ ഡാറ്റ, ഫ്ലൈറ്റ് മോഡ് ഒക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലാക്കി വെച്ചാൽ ഓരോ ക്ലിക്കിൽ ഇതിങ്ങനെ നമ്മുടെ സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കും. ഇനി താഴെ ഭാഗത്തേക്ക് നിങ്ങൾക്ക് ക്ലോക്ക്, ഏത് സൈസിലുള്ള ക്ലോക്കാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ ആ ക്ലോക്ക് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് എവിടെയാണ് ക്ലോക്ക് വേണ്ടതെങ്കിൽ അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി. വേദർ ഡീറ്റെയിൽസ്, നോട്ട്സുകൾ, അതുപോലെ തന്നെ കാൽക്കുലേറ്ററിൻ്റെ ചെറിയൊരു ഭാഗം. ഇപ്പോൾ ഈ കാൽക്കുലേറ്റർ എനിക്ക് വേണമെങ്കിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് നമ്മുടെ സ്ക്രീനിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കാൽക്കുലേറ്ററായിട്ട് തന്നെ കിട്ടും. ഇതുപോലെ കാണാൻ സാധിക്കും. അപ്പോൾ ആവശ്യമാകുമ്പോൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. കാൽക്കുലേറ്റർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാൽക്കുലേറ്റർ കൃത്യമായി ആപ്പ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല.
ആവശ്യം കഴിഞ്ഞാൽ വേണ്ടെങ്കിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് ഇവിടെ റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതങ്ങ് റിമൂവ് ആകുകയും ചെയ്യും. എല്ലാ ദിനത്തിലും ലഭ്യമാണ്. ഇപ്പോൾ വാട്സപ്പ് എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ വാട്സപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് നമ്മുടെ സ്ക്രീനിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു ചാറ്റ് നമ്മുടെ സ്ക്രീനിൽ വെച്ച് കാണാനും ഇവിടെ ഇനി റീപ്ലൈ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ വാട്സപ്പിലേക്ക് പോകും. അവിടെ വെച്ച് നമുക്ക് റീപ്ലൈ കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഞാനിത് ഓൺ ചെയ്ത സമയത്ത് മെസ്സേജുകളൊന്നും വന്നിട്ടില്ല, വന്നാൽ ഇവിടെ കാണാൻ സാധിക്കും. ഇനി ആവശ്യം കഴിഞ്ഞാൽ ഇതുപോലെ റിമൂവ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വെഡ്ജറ്റിനകത്തും വെഡ്ജറ്റ് സെറ്റിംഗ്സിനകത്തും നമ്മൾ ഒരുപാട് ഫീച്ചറുകളാണ് പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.